1976 ജൂൺ 27 ഞായറാഴ്ച ടെല്ലവീവിലെ ബെൻഗുറിയോൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എയർ ഫ്രാൻസിന്റെ ഫ്ലൈറ്റ് 139 എയർബസ് വിമാനം 248 യാത്രക്കാരും 12 ജീവനക്കാരുമായി ഉച്ചയ്ക്ക് 12:30 പാരീസ് ലക്ഷ്യമാക്കി പറന്നുയർന്നു. ഗ്രീസിലെ ഏദൻസിൽ നിന്നും 58 യാത്രക്കാർ കൂടി വിമാനത്തിൽ കയറിയിട്ടുണ്ട്. യാത്രക്കാരിൽ മിക്കവരും ജൂതന്മാരും ഇസ്രായേലികളുമാണ്. ഇസ്രായേലികളും അല്ലാത്തവരുമുണ്ട് ആ കൂട്ടത്തിൽ. വിമാനം നിശ്ചിത ഉയരത്തിലെത്തി പാരീസിന് നേരെ പറന്നു തുടങ്ങി. യാത്രക്കാർ സീറ്റ് ബെൽറ്റുകൾ അഴിച്ച് സ്വതന്ത്രരായിരുന്നു. എയർ ഹോസ്റ്റസുകൾ യാത്രക്കാർക്ക് കുടിക്കാനും മറ്റും നൽകാനുള്ള തയ്യാറെടുപ്പിലായി. പെട്ടെന്ന് രണ്ട് യാത്രക്കാർ തങ്ങളുടെ സീറ്റുകളിൽ നിന്നും എഴുന്നേറ്റ് കോക്പിറ്റിനെ ലക്ഷ്യമാക്കി നടന്നു. അവരുടെ അസാധാരണ നീക്കം മനസ്സിലാക്കിയ വിമാന ജോലിക്കാർ അവരെ തടയാനായി അവരുടെ അടുത്തേക്ക് നീങ്ങി. ഉടൻ തന്നെ അവർ തങ്ങളുടെ തോക്കുകൾ പുറത്തെടുത്ത് ജീവനക്കാർക്ക് നേരെ ചൂണ്ടി. വിമാന ജോലിക്കാർ ഭയന്നു പിന്മാറി. കോക്പിറ്റിനുള്ളിൽ കടന്ന് അവർ തോക്കുകൾ പൈലറ്റുമാരുടെ തലയ്ക്ക് നേരെ ചൂണ്ടി. ഇങ്ങനെ പറയുകയുണ്ടായി, ഈ വിമാനം ഇനി ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. വിമാനം ലിബിയയിലെ ബെൻഗാസി എയർപോർട്ടിലേക്ക് പറത്തുക, അല്ലാത്തപക്ഷം യാത്രക്കാരെ കൊല്ലുന്നതാണ്. മറ്റു വഴികൾ ഒന്നുമില്ലാതിരുന്ന പൈലറ്റുമാർ മറത്തൊന്നും പറയാതെ പാരീസിന് നേർക്ക് പറന്നുകൊണ്ടിരുന്ന വിമാനത്തെ മെല്ലെ ഗതിമാറ്റി ബെൻഗാസി ലക്ഷ്യമാക്കി പറത്തു തുടങ്ങി. ഈ സമയം തന്നെ യാത്രക്കാർക്കിടയിൽ നിന്നും മറ്റു രണ്ടുപേർ കൂടി എഴുന്നേറ്റു. അവരുടെ കൈകളിലും തോക്കുകളുണ്ടായിരുന്നു. ആരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേൽക്കരുത് അവർ മുന്നറിയിപ്പ് നൽകി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ യാത്രക്കാർ ശ്വാസമടക്കി പിടിച്ചിരുന്നു. എന്തായാലും തങ്ങളുടെ ജീവൻ ഭീകരരുടെ തോക്കിൻമുനയിലാണെന്ന കാര്യം മാത്രം അവർക്ക് ബോധ്യമായി. റാഞ്ചികളിൽ രണ്ടുപേർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പാലസ്തൈൻ എന്ന സംഘടനയിൽപ്പെട്ടവരും മറ്റു രണ്ടുപേർ ജർമ്മൻ റെവല്യൂഷണറി സെൽസ് എന്ന സംഘടനയിൽപ്പെട്ട ജർമ്മൻകാരുമായിരുന്നു. വിമാനം ഏദൻസിൽ നിർത്തിയപ്പോൾ അവിടെ നിന്ന് കയറിയ 58 പേരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഈ 4 പേർ. വിമാനം മെഡിറ്ററേനിയൻ കടലിന് കുറുകെ കടന്ന് ലിബിയയിലെ ബെൻഗാസി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ടിലെ സുരക്ഷാ സൈനികർ വിമാനത്തിനടുത്തേക്ക് നീങ്ങുന്നത് കണ്ട് റാഞ്ചികൾ വിമാനത്തിലെ റേഡിയോ സന്ദേശം വഴി എയർപോർട്ടുമായി ബന്ധപ്പെട്ടു. സൈന്യം വിമാനത്തിനടുത്തേക്ക് നീങ്ങിയാൽ സ്ഫോടനം വഴി വിമാനത്തെ തകർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അതിവേഗം നീങ്ങിത്തുടങ്ങിയ ലിബിയൻ ഫോഴ്സുകൾ അതോടെ തൽക്ഷണം പിന്മാറി. അതിനുശേഷം അവർ ആവശ്യപ്പെട്ടത് വിമാനത്തിന് ഇന്ധനം നിറച്ചു കൊടുക്കാനായിരുന്നു. എയർപോർട്ടിലെ ജീവനക്കാർ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും ഭീകരരുടെ ഭീഷണിയെ തുടർന്ന് പിന്നീട് അതും സമ്മതിച്ചു. അതിനിടയിൽ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ ഇസ്രായേലും ഫ്രാൻസും റാഞ്ചികളുടെ ഡിമാൻഡുകളെപ്പറ്റി അന്വേഷിച്ചു. എന്നാൽ കാര്യമായൊന്നും ലഭ്യമായില്ല. ലിബിയൻ സർക്കാരുമായി ഇസ്രായേലിന് നല്ല ബന്ധമില്ലാത്തതിനാൽ ഫ്രഞ്ച് അധികൃതരായിരുന്നു ലിബിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടത്. യാത്രക്കാർക്കിടയിൽ ബ്രിട്ടീഷുകാരിയും ജൂതവംശയുമായ പട്രീഷ്യ മാർട്ടൽ എന്ന ഗർഭിണിയായ ഒരു യുവതിയുണ്ടായിരുന്നു. റാഞ്ചികളുടെ ഭീഷണിയും ഭയവും കൊണ്ട് ആ സ്ത്രീക്ക് കലശലായ അസ്വാസ്ഥ്യമുണ്ടായി. കുറേയൊക്കെ രക്ഷപ്പെടാനുള്ള അവരുടെ അഭിനയമായിരുന്നുവെങ്കിലും അവസ്ഥ മനസ്സിലാക്കി ഭീകരർ പട്രീഷ്യയെ മോചിപ്പിച്ചു. ഏതാണ്ട് 7 മണിക്കൂർ വിമാനം ബെൻഗാസി എയർപോർട്ടിൽ കിടന്നു. ഇന്ധനം നിറച്ച ശേഷം വിമാനം അവിടെ നിന്നും ഉയർന്നു പൊങ്ങി ആഫ്രിക്കയുടെ തെക്ക് ദിശ ലക്ഷ്യമാക്കി പറന്നു തുടങ്ങി. ജൂൺ 28 ഏകദേശം ഉച്ച കഴിഞ്ഞ് 3:15 വിമാനം ഈസ്റ്റ് സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലെ എൻടബേ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങി. ഉഗാണ്ടയുടെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഈദി അമീനായിരുന്നു അപ്പോൾ ഉഗാണ്ടയുടെ പ്രസിഡന്റ്. പാലസ്തീൻ തീവ്രവാദികൾക്ക് ഈദി അമീന്റെ പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വിമാനം എൻടബേ വിമാനത്താവളത്തിൽ എത്തിയത്. യാത്രക്കാരോട് പുറത്തിറങ്ങാൻ തീവ്രവാദികൾ ആവശ്യപ്പെട്ടു. 24 മണിക്കൂർ നീണ്ട യാത്രയിൽ യാത്രക്കാർ ഏറെയും ക്ഷീണിതരായിരുന്നു. നീട്ടിപ്പിടിച്ച തോക്കിന് മുന്നിൽ യാത്രക്കാർ വിമാനത്താവളത്തിന് വെടിയിലിറങ്ങി. അപ്പോൾ അവരെ കാത്ത് ആയുധധാരികളായ മറ്റു 4 ഭീകരർ കൂടെ പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. എൻടബേ എയർപോർട്ട് അപ്പോൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് പഴയ ടെർമിനൽ കെട്ടിടം ഉപയോഗമില്ലാതെ കിടക്കുകയായിരുന്നു. ഭീകരർ എല്ലാ യാത്രക്കാരെയും അങ്ങോട്ടേക്ക് നടത്തി. ടെർമിനലിലെ വലിയ ട്രാൻസിറ്റ് ഹാളിലേക്കാണ് അവർ യാത്രക്കാരെ എത്തിച്ചത്. ഹാളിൽ തോക്കുധാരികളുടെയും സ്ഫോടക വസ്തുക്കളുടെയും നടുവിൽ 248 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും തടവിലാക്കപ്പെട്ടു. അവിടെ വച്ച് ഭീകരർ തങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൻ്റെ വിശദമായൊരു പ്രഖ്യാപനം പുറത്തിറക്കി. ഇസ്രായേലിൽ ജയിലിൽ കഴിയുന്ന 40 പലസ്തീനുകളുടെയും ജർമ്മൻ ജയിലിലുള്ള 13 പലസ്തീൻ അനുകൂല തീവ്രവാദികളുടെയും മോചനം, കൂടാതെ 5 മില്യൺ അമേരിക്കൻ ഡോളർ മോചനദ്രവ്യം. ഇത്രയും സാധ്യമായാൽ മാത്രം വിമാനവും യാത്രക്കാരെയും വിട്ടുകൊടുക്കും. ജൂലൈ 1 ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത പക്ഷം യാത്രക്കാരെ കൊന്നു തുടങ്ങുന്നതാണ്. ഇതായിരുന്നു പ്രഖ്യാപനത്തിന്റെ ചുരുക്കം. അന്നു വൈകിട്ട് സാക്ഷാൽ ഈദി അമീൻ തടവുകാരെ പാർപ്പിച്ച ടെർമിനൽ കെട്ടിടത്തിലെത്തി. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതികളിൽ ഒരാളായി അറിയപ്പെടുന്ന ആളാണ് ഈദി അമീൻ. യാത്രക്കാരെ പാർപ്പിച്ച ഹാളിൽ എത്തിയ അദ്ദേഹം അവരോട് ശാന്തരായിരിക്കുവാനും ആരും അവിവേകമൊന്നും കാണിക്കരുത് എന്നും അഭ്യർത്ഥിച്ചു. തന്നാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി നിങ്ങളെ ഉടനെ തന്നെ മോചിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി.
ജൂൺ 29 വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു. യാത്രക്കാർ മുഴുവൻ ഭയന്ന് വിറച്ചു. ഒരു സംഘം ഉഗാണ്ടൻ പട്ടാളക്കാർ ടെർമിനൽ കെട്ടിടത്തിലെത്തി. ഹാളിനോട് ചേർന്നുള്ള ഒരു മുറിയുടെ ഭിത്തി സ്ഫോടനത്തിലൂടെ തകർത്ത ശബ്ദമായിരുന്നു അവർ കേട്ടത്. പട്ടാളക്കാർ വന്നതറിഞ്ഞ് രക്ഷാദൗത്യമാണെന്നാണ് യാത്രക്കാർ ആദ്യം കരുതിയത്. എന്നാൽ ഭിത്തി തകർത്ത പട്ടാളക്കാർ തിരികെ പോയി. ഹാളിലെ തിരക്ക് കുറയ്ക്കാനുള്ള ഒരു സൂത്രവിദ്യയായിരുന്നു അത്. ഭീകരർ യാത്രക്കാരെ വേർതിരിക്കുവാൻ തുടങ്ങി. വിൽഫ്രഡ് ബോസ് എന്ന ജർമ്മൻകാരനായിരുന്നു അവരുടെ നേതാവ്. ഭീകരർ യാത്രക്കാരുടെ ഓരോരുത്തരുടെയും പാസ്പോർട്ടുകൾ പരിശോധിച്ച് ഇസ്രായേലികളെ മാറ്റി നിർത്തി. അവരിൽ ഇരട്ട പൗരത്വമുള്ളവരും ഉണ്ടായിരുന്നു. ബന്ദികളിൽ 80 പേർ ഇസ്രായേൽ പൗരന്മാരായിരുന്നു. മറ്റു രാജ്യക്കാരെ ഹാളിൽ തന്നെ നിർത്തിയിട്ട് ഇസ്രായേലികളെ ഹാളിനോട് ചേർന്നുള്ള അടുത്ത മുറിയിലേക്ക് മാറ്റി. പ്രതിഷേധിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയിൽ യഹൂദരെ ഗ്യാസ് ചേംബറിലേക്ക് തള്ളിവിട്ടതിന്റെ ചെറിയൊരു പതിപ്പായിരുന്നു ഇതും. യാദൃശ്ചികമെന്നോണം നാസി കാലത്ത് ഗ്യാസ് ചേംബറിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരാൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാളുടെ ചുമലിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ രജിസ്ട്രേഷൻ നമ്പർ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അത് കാണിച്ചുകൊണ്ട് ഭീകരരുടെ നേതാവായ വിൽഫ്രഡ് ബോസിനെ നേരെ ആക്രോശിച്ചു. നാസി. എന്നാൽ അയാൾ അത് നിഷേധിച്ചു. ഞാൻ നാസിയല്ല, ആദർശവാദിയാണ്. യാത്രക്കാർക്കിടയിൽ ഈ മുൻ ഇസ്രായേലി മിലിറ്ററി ഓഫീസർ ഉണ്ടായിരുന്നു. എന്നാൽ ഇയാൾക്ക് ഫ്രഞ്ച് പൗരത്വം ഉണ്ടായിരുന്നതിനാൽ ഫ്രഞ്ച് പാസ്പോർട്ടായിരുന്നു ഭീകരർക്ക് കാണിച്ചത്. അയാൾ ഇസ്രായേലി ആണെന്ന് റാഞ്ചികൾക്ക് മനസ്സിലാകാതിരുന്നതിനാൽ മറ്റ് യാത്രക്കാരോടൊപ്പം അയാളെയും ഹാളിൽ നിർത്തിയിരുന്നു. ഇതേസമയം എന്ത് വില കൊടുത്തും യാത്രക്കാരെ രക്ഷിക്കാൻ ഇസ്രായേൽ തന്ത്രപരമായ നീക്കം തുടങ്ങി. ആഫ്രിക്കൻ മേഖലയിലെ ഇസ്രായേലിൻ്റെ സൗഹൃദ രാജ്യങ്ങളുമായെല്ലാം ചർച്ചകൾ നടത്തി. അന്ന് ഈജിപ്തും ഇസ്രായേലും സൗഹൃദത്തിലായിരുന്നു. ഇതോടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് വഴി ഉഗാണ്ടയുടെ പ്രസിഡന്റ് ഈദി അമീനുമായി ചർച്ചയ്ക്ക് ശ്രമം നടന്നു. അന്നത്തെ പലസ്തീൻ നേതാവായ യാസർ അറഫാത്ത് അടക്കം ഈദി അമീനോട് സംസാരിച്ചു. ചില തന്ത്രപരമായ ചർച്ചകളും നടന്നു. ജൂൺ 30 ചർച്ചകൾക്ക് ഫലമെന്നോണം 48 യാത്രക്കാരെ വിട്ടയച്ചു. പ്രായം ചെന്നവർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരെയാണ് വിട്ടയച്ചത്. ഇതിൽ 47 പേരും പാരീസിലേക്ക് പറന്നു. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരെ സൂക്ഷിക്കുന്നത് തങ്ങൾക്ക് വലിയ ബാധ്യതയാകുമെന്നാണ് ഭീകരർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരാളെയും വിട്ടയച്ചില്ല. പിറ്റേ ദിവസം 1 ജൂലൈ ഇസ്രായേലി ഗവൺമെന്റിന്റെ സന്ദേശമെത്തി. റാഞ്ചികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തങ്ങൾ ഒരുക്കമാണെന്നായിരുന്നു ആ സന്ദേശം. പൊതുവെ ഭീകരരുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലാത്ത ഇസ്രായേലിന്റെ ഈ തീരുമാനം റാഞ്ചികൾക്ക് ആവേശം പകർന്നു. ചർച്ചകൾക്ക് വഴിയൊരുക്കാനായി അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അന്തിമ തീയതി 4 ജൂലൈ നീട്ടി. കൂടാതെ ഇസ്രായേലികളല്ലാത്ത 100 കൂടി മോചിപ്പിക്കുകയും ചെയ്തു. മോചിതരായവർ ഉടൻ തന്നെ പാരീസിലേക്ക് പറന്നു. ബാക്കി 106 പേരാണ് തടവുകാരായി അവശേഷിച്ചത്. അതിൽ 12 പേർ എയർ ഫ്രാൻസ് ജീവനക്കാരും 10 ഫ്രഞ്ച് യുവാക്കളും ബാക്കി 84 ഇസ്രായേലികളും ഉൾപ്പെട്ടിരുന്നു. ഇസ്രായേൽ സൈന്യത്തിലെ ഒരു റിട്ടയർഡ് ഓഫീസറായിരുന്ന ബറൂഷ് ലേഫ് ഈദി അമീനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. ബാക്കിയുള്ള തടവുകാരെയും കൂടി മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മന്ത്രിസഭ അദ്ദേഹത്തിന്റെ സഹായം തേടി. ബറൂഷ് ലേഫ് ടെലിഫോൺ വഴി നിരവധി തവണ ഈദി അമീനെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അക്രമികളോട് നയതന്ത്രം നടത്തി മുന്നോട്ടു പോകാൻ പറ്റില്ലെന്ന് പതിയെ ഇസ്രായേൽ മനസ്സിലാക്കി. അക്രമികളോട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ശീലം ഇസ്രായേലിന് പണ്ടേ ഇല്ലായിരുന്നു. ഇസ്രായേലിന്റെ മുൻപിൽ പിന്നെ ഒരു വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.